ഭൂമിയിലെ ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തിയാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. നല്ല രത്നങ്ങൾ ധരിക്കുന്നവർക്ക് വിജയവും ഭാഗ്യവും നേടിക്കൊടുക്കുമ്പോൾ ദോഷരത്നങ്ങൾ പരാജയവും ദൗർഭാഗ്യവും സമ്മാനിക്കുന്നു. പുരാണ പാരമ്പര്യങ്ങളും രത്നങ്ങൾക്കുണ്ട്. ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് രത്നങ്ങളുടെ ഭാഗ്യവും ദോഷവും. കൃത്യമായി അറിഞ്ഞ് അവ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിപരീത ദോഷങ്ങൾ വരുത്തുന്നതായിരിക്കും ഇവ. ഒരു രത്നക്കല്ല് അണിയുന്നതിനു മുമ്പ് ഒരു ജ്യോത്സ്യന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വിലയേറിയ രത്നക്കല്ലുകൾ എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾക്കുള്ള പരിഹാരമായി രത്നക്കല്ലുകൾ ഉപയോഗിക്കുന്നു. ഗ്രഹങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് ഇവ നമ്മെ സംരക്ഷിക്കുന്നു. ഓരോ കല്ലും ഓരോ ഗ്രഹത്തിൽ പെടുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും രത്നം ധരിക്കുമ്പോൾ ഏതൊക്കെ രത്നക്കല്ലുകൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് അറിയുക. ഇവ ഒരിക്കലും ഒരുമിച്ച് ധരിക്കുകയും ചെയ്യരുത്. ഇത്തരത്തിൽ പൊരുത്തക്കേടുള്ള കല്ലുകൾ ധരിക്കുന്നയാൾക്ക് ജീവിതത്തിൽ ദോഷഫലങ്ങൾ നേരിടേണ്ടി വരും. വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണത്തിനായാണ് നമ്മൾ കുട പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് കല്ലുകൾ ധരിക്കുന്നതും. ഭൂതപ്രേതാദികളെ അകറ്റാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, സന്താന ഭാഗ്യത്തിന്, ധനാഗമനത്തിന്, അങ്ങനെ പലതിനും ആളുകൾ കല്ലുകളെ ആശ്രയിക്കുന്നു. സൂര്യകിരണത്തിലെ 7 പ്രകാശ നിറങ്ങളിലൂടെ രത്നങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുന്നതായി പറയപ്പെടുന്നു. രത്നം ധരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനടി ചാടിക്കയറി നടപ്പാകാതെ കൃത്യമായി അറിയുക. ഒരു ഗ്രഹവും ആർക്കും എല്ലായ്പ്പോഴും നല്ലത് നൽകുന്നില്ല. അതിനാൽ ഗുണത്തോടൊപ്പം ദോഷവും അവ നൽകുന്നു. ആദ്യം തന്നെ ഇന്ദ്രനീലക്കല്ലുകളും അതിന്റെ വൈരുദ്ധ്യമുള്ള രത്നക്കല്ലുകളും നോക്കാം. വേദജ്യോതിഷമനുസരിച്ച് ഇന്ദ്രനീലക്കല്ല് കൂടുതലും നീലം കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇന്ദ്രനീലക്കല്ലിനെ ഭരിക്കുന്നത് ശനിദേവനാണ്. സൂര്യനിൽ നിന്നുള്ള 6-ാമത്തെ ഗ്രഹവും സൗരയൂഥത്തിലെ 2-ാമത്തെ വലിയ ഗ്രഹവുമാണ് ശനി. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവയാണ് ഇതിന്റെ ശത്രുഗ്രഹങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മുത്ത്, മാണിക്യം, ചെമ്പവിഴ രത്നങ്ങൾ എന്നിവയിൽ ഭരണം നടത്തുന്നു. അതിനാൽ ശത്രുഗ്രഹങ്ങളായ മുത്ത്, മാണിക്യം, ചെമ്പവിഴം എന്നിവ ഉപയോഗിച്ച് ഇന്ദ്രനീലക്കല്ല് ധരിക്കരുത്. മാണിക്യം, മുത്ത്, ചെമ്പവിഴം എന്നിവ ഉപയോഗിച്ച് ഇന്ദ്രനീലക്കല്ല് ധരിക്കേണ്ടി വന്നാൽ അത് ധരിക്കുന്ന ആളുകൾക്ക് ദോഷകരമാണ്. ഓരോ രത്നത്തിനും അതിന്റെ ഗ്രഹമുണ്ട്. മാണിക്യരത്നത്തെ ഭരിക്കുന്നത് സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിലുള്ള നക്ഷത്രമാണ് സൂര്യൻ. ശുക്രനും ശനിയും സൂര്യഗ്രഹണത്തിന്റെ ശത്രുക്കളാണ്. ശുക്രൻ, ശനി എന്നിവർ വജ്രത്തെയും ഇന്ദ്രനീലത്തെയും ഭരിക്കുന്നു. അതിനാൽ അത് ധരിക്കുന്നവർക്ക് മാണിക്യത്തിനൊപ്പം ധരിക്കരുത്. ഇത് മോശം ഫലങ്ങൾ നൽകുന്നതായിരിക്കും. മരതകരത്നം ബുധനെ താരതമ്യപ്പെടുത്തുന്നു. ഇത്തരക്കാർക്ക് വാത്സല്യവും ഉൾക്കാഴ്ചയും മികച്ച ക്ഷേമവും നേടുന്നതിന് ഈ കല്ല് ധരിക്കാവുന്നതാണ്. ബുധന്റെ ശത്രുക്കൾ ചന്ദ്രനും വ്യാഴവുമാണ്. അതിന്റെ കല്ലുകൾ മുത്തും പുഷ്യരാഗവുമാണ്. ആരെങ്കിലും മുത്തും പുഷ്യരാഗവും ഉപയോഗിച്ച് മരതകം ധരിച്ചാൽ അത് നേട്ടങ്ങളെക്കാൾ വിപരീത ഫലങ്ങൾ നൽകും. മനഃശാന്തിക്കും സമാധാനത്തിനും മുത്ത് വളരെയധികം ഗുണം ചെയ്യുന്നു. പക്ഷേ മുത്തിന് അതിന്റെ പൊരുത്തപ്പെടാത്ത രത്നക്കല്ലുകളും ഉണ്ട്. മുത്തിന്റെ ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് രാഹു, കേതു എന്നിവയാണ്. അതിന്റെ കല്ല് ഗോമേതകം, വൈഡൂര്യം എന്നിവയാണ്. ഒരാൾ മുത്ത് കല്ലാണ് ധരിക്കുന്നതെങ്കിൽ അവൻ ഗോമേതകം അല്ലെങ്കിൽ വൈഡൂര്യം ധരിക്കരുത്. ചൊവ്വാദോഷമുള്ള വ്യക്തിക്ക് വളരെ സഹായകരമാണ് പവിഴം. ചൊവ്വ ഭരിക്കുന്നതാണ് പവിഴരത്നം. ചൊവ്വയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ പവിഴം വളരെ ഗുണം ചെയ്യും. ചൊവ്വയുടെ ശത്രുക്കൾ ബുധൻ, കേതു, രാഹു. ഇവയുടെ കല്ലുകൾ എന്ന് പറയുന്നത് മരതകം, വൈഡൂര്യം, ഗോമേതകം എന്നിവയാണ്. വേദജ്യോതിഷത്തിൽ പുഷ്യരാഗത്തെ വ്യാഴം ഭരിക്കുന്നു. പുഷ്യരാഗത്തിന്റെ ശത്രു ബുധനും ശുക്രനുമാണ്. അവ മരതകം, വജ്രം എന്നിവയാണ്. പുഷ്യരാഗം ധരിക്കുന്നവർ അതിന്റെ വിപരീത ഫലം ചെയ്യുന്ന മരതകം, വജ്രം എന്നിവ ഒരിക്കലും ധരിക്കാൻ പാടില്ല. ഓരോ പെൺകുട്ടിയുടെയും പ്രിയപ്പെട്ട രത്നം അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളാണ് വജ്രം. എന്നാൽ വജ്രത്തിന് ശത്രുഗ്രഹങ്ങളുണ്ട്. ശുക്രൻ വജ്രത്തെ ഭരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയാണ് ഇതിന്റെ ശത്രുഗ്രഹങ്ങൾ. മാണിക്യം, മുത്ത്, പുഷ്യരാഗം എന്നിവ ഉപയോഗിച്ച് വജ്രം ധരിക്കരുത്. അത് ധരിക്കുന്നവർക്ക് ദോഷകരമായ ഫലം നൽകും. രാഹു വളരെ ശക്തമായ ഒരു ഗ്രഹമാണ്. ഗോമേതകത്തെ രാഹു ഭരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ രാഹുവിന്റെ പോസിറ്റിവിറ്റി ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ രത്നം വളരെ സഹായകരമാണ്. പക്ഷേ രാഹുഗ്രഹത്തിന് സൂര്യൻ, ശുക്രൻ, ചൊവ്വ എന്നീ ശത്രുഗ്രഹങ്ങളുണ്ട്. മാണിക്യം, വജ്രം, പവിഴം എന്നിവയാണ് ഈ ഗ്രഹങ്ങളുടെ കല്ലുകൾ. രാഹുഗ്രഹത്തിന് ഈ ഗ്രഹങ്ങളോട് അകൽച്ചയുണ്ട്. അതിനാൽ ഗോമേതകത്തോടൊപ്പം ഈ കല്ലുകൾ ധരിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. രാഹുവിന് സമാനമായ ഗ്രഹമായ കേതു വളരെ ശക്തവും വേഗത്തിൽ പ്രവർത്തിക്കുന്നതുമാണ്. വൈഡൂര്യം ഭരിക്കുന്നത് കേതുവാണ്. കേതു ഗ്രഹത്തിന്റെ ശത്രുക്കൾ ചൊവ്വയും ചന്ദ്രനുമാണ്. അവയുടെ കല്ലുകൾ പവിഴവും മുത്തുമാണ്. അതിനാൽ വൈഡൂര്യം ധരിക്കുന്നവർ പവിഴവും മുത്തും ധരിക്കരുത്.